ശക്തിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തൊന്നൊരാക്കുനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ രക്ഷാകരമായ വചനത്തിനു വേണ്ടി അങ്ങയുടെ മക്കൾ ദാഹിക്കുകയാണ്. തിരുവചനമയച്ച് അങ്ങ് ഞങ്ങളെ ഈ നിമിഷങ്ങളിൽ വിശുദ്ധീകരിച്ചാലും അങ്ങയുടെ തിരുവചനങ്ങൾ തന്ന് അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തിയാലും അങ്ങയുടെ തിരുവചനങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്താലും ദൈവമേ, അങ്ങയെ തിരുവചനങ്ങൾ ശ്രവിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഈ തിരുവചനങ്ങൾ എവിടെയെല്ലാം കേൾക്കുന്നുവോ, ആരെല്ലാം ശ്രവിക്കുന്നുവോ, അവരിൽ നിന്നും ആ പ്രദേശത്തു നിന്നും എല്ലാ തിന്മകളുടെ ശക്തിയും എന്നേക്കുമായി വിട്ടുപോകട്ടെ. വാനാരൂപികൾ ഈ തിരുവചനങ്ങളുമായി ലോകമെമ്പാടും പോകട്ടെ. ഇതിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് കടന്നുവന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മിശിഗായിൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, എന്റെ പൊന്നുമക്കളെ, നല്ലവനായ ദൈവം എപ്പോഴും തന്റെ മക്കളെ തന്റെ അരികിൽ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. അമ്മ തന്റെ കൊച്ചുമക്കൾ എപ്പോഴും തന്റെ അരികിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ഗുരുനാഥൻ തന്റെ ശിഷ്യര് തന്റെ വചനങ്ങൾ കേൾക്കുവാൻ തന്റെ പ്രബോധനങ്ങൾ കേൾക്കുവാൻ തന്റെ മുമ്പിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ഡോക്ടർ തന്റെ രോഗി തന്റെ പരിചരണത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നല്ലവനായ ദൈവം എപ്പോഴും നമ്മെ തന്റെ അരികിലായിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ സ്നേഹിക്കുവാൻ, നമ്മുടെ മുഖം കണ്ട് ആനന്ദിക്കുവാൻ, നമ്മെ സുഖപ്പെടുത്തുവാൻ, നമുക്ക് ശക്തി നൽകുവാൻ, തന്റെ മഹത്വം നമ്മിലേക്ക് അയച്ച് നമ്മെ അലങ്കരിക്കുവാൻ, ഇങ്ങനെ ദൈവം നമ്മെ തന്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ളതായ തിരുവചനങ്ങളിലെ കർത്താവിന്റെ ദിനത്തെക്കുറിച്ച് പ്രവാചകൻ വ്യക്തമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ തിരുവചനങ്ങൾ സംവേദകരമായ സംഭ്രമജനകം ആയ വചനങ്ങൾ ആണ്. ആ വചനങ്ങൾ നൽകിക്കൊണ്ട് ദൈവം യോവേൽ പ്രവാചകനിലൂടെ ജനങ്ങളെ തന്റെ അരികിലേക്ക് വിളിക്കുകയാണ്. 12-ാമത്തെ തിരുവചനത്തില് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ പക്കലേക്ക് വരാൻ, ഇപ്പോഴെങ്കിലും. വേദപുസ്തകത്തിൽ ചിലർത്ത് കാണുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവിൻ, എന്നിട്ടും നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുന്നില്ലേ എന്നിങ്ങനെയുള്ളതായ പ്രതിപാദനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും വിലാപത്തോടും കൂടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്റെ പക്കലേക്ക് തിരിച്ചു വരുവിൻ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരേണ്ട സവിശേഷതകൾ നാം ഇവിടെ കാണുകയാണ്. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടെ വരണം, വിലാപത്തോടെ വരണം, നെടുവേർപ്പോടെ വരണം, പൂർണ്ണ ഹൃദയത്തോടെ വരണം, പൂർണ്ണ ഹൃദയത്തോടെ.
മുഴുമനസ്സോടുകൂടി ദൈവസന്നിധിയിലേക്കായിരിക്കുവാൻ ഉള്ള ക്ഷണമാണ് അവിടെ നമുക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ശുദ്ധമാക്കിക്കൊണ്ട്, ഹൃദയം നിങ്ങൾ വിശുദ്ധീകരിച്ചുകൊണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്റെ പക്കലേക്ക് വരിക. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എന്റെ കാരുണ്യവും എന്റെ ക്ഷമയും എന്റെ ഔദാര്യവും എന്റെ സ്നേഹവും എല്ലാം നിങ്ങൾക്ക് ഞാൻ തരും. ഇതാണ് യോവേൽ പ്രവാചകനിലൂടെ നമ്മെ ക്ഷണിക്കുന്ന നല്ലവനായ ദൈവത്തെ നമ്മൾ കാണുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, രണ്ടാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ളതായ തിരുവചനത്തില് നമുക്ക് എപ്പോഴും ഭയപ്പെടുത്തുന്നതായ വചനമാണ് എങ്കില് 12-ാമത്തെ വചനം മുതൽ ദൈവത്തിന്റെ കരുണാർദ്രമായ വിളിയും സ്നേഹാർദ്രമായ ക്ഷണവും എല്ലാം നമ്മൾ കാണുകയാണ്. പത്രോസ്ത്രീയായി എഴുതിയ 2-ാമത്തെ ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ 13 വരെയുള്ളതായ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, നമ്മെ സമീപിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുകയാണ്. ഒരിടത്ത് ദൈവം നമ്മെ തന്റെ പക്കലേക്ക് വിളിക്കുകയാണെങ്കിൽ, ഇതാ പത്രോസ് പറയുകയാണ്, ദൈവം നമ്മെ സമീപിക്കുകയാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് വരുന്നത്? കർത്താവിന്റെ ദിനം ഒരു കള്ളനെ പോലെ വരും, അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും എന്നേക്കുമായി കത്തിനശിക്കും, ഇവയെല്ലാം നശ്വരമാകയാൽ, ഈ ഭൂമിയും പ്രപഞ്ചം മുഴുവനും നശ്വരമാകയാല്. പത്രോസിയ പറയാണ്, വിശുദ്ധിയോടെ ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം എന്ന് പറയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഉപവാസത്തോടെ, വിലാപത്തോടെ, നെടുവീർപ്പോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി, 4 കാര്യങ്ങളാണ് അവിടെ പ്രവാചകൻ പറയുന്നത്. ഇവിടെ പത്രോസിയ പറയാണ്, വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ ശുഷ്കാന്തിയോടുകൂടിയായിരിക്കണം എന്ന്. കാരണം എന്താണെന്നറിയാം? അദ്ദേഹം പറയുന്നത്, ആകാശം തീയിൽ വെന്തുരുകയും മൂലപദാർത്ഥങ്ങൾ കത്തി എരിയുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുന്നതായ നമ്മൾ ആ പ്രത്യാശയെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധിയോടെ കളങ്കരഹിതരായി ജീവിക്കുക. ദൈവത്തിന്റെ കൃപ കിട്ടും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ, ദൈവത്തിന്റെ കൃപ കിട്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ചാല്, ദൈവത്തിന്റെ കൃപ നമുക്ക് ആവോളം ആസ്വദിക്കാൻ സാധിക്കും പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അവന്റെ പക്കലേക്ക് വന്നാൽ. പത്രോസിയുടെ വചനത്തിന്റെ ആ ചുവട് പിടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, വിശുദ്ധിയോടുകൂടി ദൈവഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരുന്നാല് എന്തെല്ലാം അതിക്രമങ്ങളും തകർച്ചകളും ലോകത്തിലുണ്ടായാലും ശരി, അതെല്ലാം നശ്വരമായതുകൊണ്ട് അതൊന്നും നമ്മെ യേശുകയില്ല എന്നുള്ളതായ ഭാഗമാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, പത്രോസിയ പറയാണ്, ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി അവന് കാണപ്പെടാൻ വേണ്ടി. അപ്പൊ നോക്കി, 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു, വിശുദ്ധിയും ദൈവഭക്തിയും. ഇപ്പോൾ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി ദൈവസന്നിധിയിൽ കാണപ്പെടാൻ വേണ്ടി നിങ്ങൾ ഉത്സാഹിക്കുവിൻ. ഇതാണ് പത്രോസിയ പറഞ്ഞു നിർത്തുന്നതായ വചനം. നമ്മൾ ഉത്സാഹിച്ചുകൊണ്ടിരിക്കണം നിരന്തരം. എന്റെ ദൈവസന്നിധിയിൽ ദൈവമേ, കറയില്ലാത്ത ഹൃദയത്തോടെ ഞാൻ നിൽക്കുന്നു, ഒരു കളങ്കമില്ലാത്ത ഹൃദയത്തോടെ ഞാൻ നിൽക്കുന്നു, സമാധാനത്തിലൂടെ ഞാൻ വർത്തിക്കുന്നു. ഈ ഉപദേശം പത്രോസിന് നമുക്ക് കിട്ടുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, നമ്മുടെ കർത്താവിന്റെ ദീർഘമായ ക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. ദൈവത്തിന്റെ ക്ഷമ, കർത്താവിന്റെ ക്ഷമ, അതെപ്പോഴും രക്ഷാകരമാണ്. നമ്മൾ കറയും കളങ്കവുമില്ലാതെ ജീവിക്കുവാൻ, സമാധാനത്തിൽ സഹവർത്തത്തിൽ എല്ലാവരുമായി ഒത്തുപോകുവാൻ ദൈവം നമുക്ക് സമയം തന്നുകൊണ്ട് അവിടെ നിന്ന് കാത്തിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, ദൈവത്തിന്റെ ദീർഘമായ ക്ഷമ രക്ഷാകരമാണെന്ന് എപ്പോഴും കരുതിക്കൊള്ളുക. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുക. യേശുക്രിസ്തുവിന്റെ കൃപ, അവനെക്കുറിച്ചുള്ള അറിവ്, എന്തെല്ലാം സന്ദേശങ്ങളാണെന്നറിയാമോ? പത്രോസ്ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. വ്യാജമായതിനെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, അതായത് എല്ലാ തിന്മകളെയും എന്നേക്കുമായി ഉപേക്ഷിക്കുവാനും വ്യാജമായതിനെ എല്ലാത്തിനെയും പരിപൂർണമായി ഉപേക്ഷിക്കുവാനുള്ളതായ ഒരു ഉൾക്കരുത്ത് പ്രാപിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് അത് ചോദിച്ചു വാങ്ങുവാനും പത്രോസ്ലിഹ നമ്മെ ഉപദേശിക്കുകയാണ്. ഈ കാലഘട്ടത്തില്, പ്രത്യേകിച്ച് ഈ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന കാലഘട്ടങ്ങളില്, ഇത് വളരെയേറെ ചിന്തനീയമായ ഒരു കാര്യമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തരുന്നത്. തെസലോനിക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 13-18 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്,
കർത്താവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് പത്രോശ്ലീഹ പറഞ്ഞതുപോലെ തന്നെ പൗലോശ്ലീഹ ഇവിടെ തന്നെ പറയുകയാണ്. എന്താണെന്നോ, അധികാരപൂർണമായ ആജ്ഞാവചനങ്ങൾ കേൾക്കുകയും, അധികാരപൂർണമായ ആജ്ഞാവചനങ്ങൾ, ദൈവത്തിന്റെ ആജ്ഞാവചനങ്ങൾ, ദൈവം കൽപ്പിക്കുകയാണ്, ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, ഉണ്ടായി, പ്രപഞ്ചമുണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണത്, പ്രപഞ്ചമുണ്ടാകുകയാണ്, എന്റെ പാപമെല്ലാം നീക്കം ചെയ്യപ്പെടട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ നീക്കം ചെയ്യപ്പെട്ടു. എന്റെ ദൈവമേ കരുണയായിരിക്കണമേ, പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ എന്റെ ദൈവം കരുണയുടെ ആജ്ഞാവചനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൗലോസിനെ പറയുന്ന നോക്കിക്കേ, അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിന്റെ കാഹളത്തിന് മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ക്രിസ്തുവിൽ മരിച്ചവരെ ആദ്യം അവിടുന്ന് ഉയിർപ്പിക്കും. പിന്നീടാകട്ടെ ജീവിച്ചിരിക്കുന്നവരായ നമ്മെ, അവശേഷിക്കുന്നവരായ നമ്മെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി നമ്മെ കൊണ്ടുപോകും. അങ്ങനെ നാം എപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുമെന്നുള്ള ഒരു സമാശ്വാസം നമുക്കുണ്ട്. ഇതാണ് പൗലോശ്ലീഹ നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസ വചനം. പൗലോശ്ലീഹ നമ്മൾ പറയുന്നതെന്നറിയാമോ, എപ്പോഴും എപ്പോഴും അവന്റെ വരവിന് വേണ്ടിയും അവന്റെ വചനത്തിന് വേണ്ടിയും നമുക്ക് ഒരുങ്ങിയിരിക്കാം. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കുമ്പോൾ സാത്താൻ അവന്റെ വചനവുമായി നമ്മുടെ മുമ്പിൽ വന്ന് അവൻ വിജയിക്കില്ല. ദൈവത്തിന്റെ ആഗമനത്തിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ സാത്താൻ ഒരിക്കലും നമ്മുടെ മുമ്പിൽ വരികയില്ല. കാരണം ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് തന്നെ ഒരു സംരക്ഷണ കോട്ടയാണ്. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെ ഒരു വലിയ സംരക്ഷണത്തിന്റെ വാള് തന്നെയാണ്. അങ്ങനെ കാത്തിരിക്കുകയും ആ വചനത്തിന് വേണ്ടി യാചിക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ തീർച്ചയായിട്ടും അപകടത്തിന്റെ യാതൊരു സൂചനയും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കാം, നമുക്കെപ്പോഴും ഒരുങ്ങിയിരിക്കാം. യേശുവിന്റെ പ്രബോധനങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളെപ്പോഴും ഉണർന്ന് ജാഗ്രതയോടുകൂടിയിരിക്കുക, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ മുഴുകിപ്പോകാതെ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. നിങ്ങളുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഇത് അവിഹിത വേഴ്ചയിലൂടെ നശിപ്പിക്കുവാനുള്ളതല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഇത് എന്റെ ശരീരമെന്ന് ഈശോ പറഞ്ഞ ആ വാക്ക് നാം ഓർക്കണം, ഇത് എന്റെ ശരീരമാകുന്നു എന്ന്. ഒരിക്കലൊരു സമാശം പറയായിരുന്നു, കുദാശ വചനം കേട്ട ആ അവസരത്തില് ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ മുതൽ ഞാൻ എന്റെ ഈശോയുടെ കരങ്ങളിലായ ഒരു അനുഭവമായിരുന്നു. എന്റെ ഈ ശരീരത്തെ നോക്കിക്കൊണ്ടും കരങ്ങളിൽ എടുത്തുകൊണ്ടും ഈശോ പറയുന്നത് പോലെ ഇതെന്റെ ശരീരമാകുന്നു എന്ന്. അന്ന് തൊട്ട് എനിക്കൊരു ശക്തി കിട്ടി, ഈ ശരീരത്തിൽ പാപം ചെയ്യയില്ല എന്ന്, ഈ ശരീരം നിന്ദ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന്, ഈ ശരീരത്തെ പറ്റുന്നിടത്തോളം എന്റെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഒരു ബലിയായി ഞാൻ സമർപ്പിക്കുമെന്ന് ആ ശിമാശൻ വൈദ്യ വിദ്യാർത്ഥി പറയുകയാണ്. അതെ, ഇത് എന്റെ ശരീരമാണ്. ഈ ശരീരം മലിനമാക്കാനുള്ളതല്ല, ഈ ശരീരം അവിഹിത വേഴ്ചയ്ക്കുള്ളതല്ല, ഈ ശരീരം അശുദ്ധിക്ക് വേണ്ടിയുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുമ്പോഴേ ഒരു പക്ഷേ എന്റെ പൊന്നുമക്കൾ ഓർക്കും, എന്റെ ജീവിതം കഴിഞ്ഞ കാലത്തിൽ നഷ്ടപ്പെട്ടു പോയോ എന്നോർത്തേക്കാം. ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് എനിക്ക് എന്നെക്കുറിച്ച് ഒരു ശരിയായൊരു ബോധ്യം കിട്ടിയോ? കഴിഞ്ഞകാല ജീവിതത്തിൽ എന്റെ ആത്മാവും ശരീരവും നശിപ്പിക്കപ്പെട്ടു എന്നെനിക്ക് ബോധ്യമായ നിമിഷത്തില് എന്റെ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരമുയർത്തി നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പുന്ന ഹൃദയത്തോടെ അധരങ്ങളോടെ ഞാൻ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാല് എന്നെ രക്ഷിക്കുവാൻ ശക്തിയുള്ളവനാണ് അവിടുന്ന്. ഒരിക്കലൊരാള് ചോദിക്കുകയാണ്, ദൈവം എങ്ങനെ രക്ഷിക്കും എന്നെ? എന്നെ എങ്ങനെ ദൈവം രക്ഷിക്കും? കാരണം ഇത്രയെല്ലാം തിന്മ ചെയ്ത് പാപത്തിലൂടെ കടന്നുപോയ എന്നെ ദൈവത്തിന് രക്ഷിക്കാനാവുമോ എന്ന് ചോദിച്ചപ്പോഴേ കൊച്ചേശിയ പണ്ട് പറഞ്ഞതായ ഒരു വാചനം എന്റെ ഉള്ളിലുണ്ടായിരുന്നു, സർവശക്തനായ ദൈവമാണ് അവിടുന്ന്, സർവശക്തനായ അവിടത്തേക്ക് എപ്പോഴും എന്തും സാധിച്ചു കിട്ടും. അതുകൊണ്ടാണ് അവിടുന്ന് സർവശക്തൻ എന്ന് വിളിക്കപ്പെടുക. പൊന്നുമകനെ നീ കരയരുത്, നീ വിലപിക്കരുത്. കഴിഞ്ഞകാല പാപത്തിന്റെ തിന്മകളെയോ മ്ലേച്ഛതകളെയോ അതിന്റെ ഘോരമായ വശങ്ങളെയോ ഓർത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി നിരാശപ്പെടാതെ, മറിച്ച് ഈ നിമിഷങ്ങളിൽ ഇത് നിർമ്മലമായ ഒരു നിമിഷമാണ്, ഇത് രക്ഷാകരമായ ഒരു നിമിഷമാണ്. എന്റെ ദൈവത്തോട് ഞാൻ പറയും, എനിക്ക് തെറ്റിപ്പോയി എന്റെ ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി എന്ന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ നീതി. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തില് 4-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്,
നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നാം ദൈവക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം എല്ലാവരും രക്ഷപ്രാപിക്കണം. ഇതാണ് ദൈവത്തിന്റെ നീതി, ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പോഴേ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവനീതിക്ക് വേണ്ടി, ദൈവത്തിന്റെ ആ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി, നീതി നിറവേറ്റപ്പെടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. കുരിശിൽ കിടന്ന കള്ളൻ എത്ര നാൾ അവൻ നീതിമാനായി ജീവിച്ചു? അവനൊരിക്കലും അവന് നീതിമാനായി ജീവിച്ച ചരിത്രമില്ല. ആ കള്ളന് നീതിമാനായി ജീവിച്ച ചരിത്രത്തിന്റെ അധ്യായങ്ങളുമില്ല. അവന്റെ ജീവിത ചരിത്രം മുഴുവനും കളവിന്റെയും കൊലയുടെയും കൊലപാതകത്തിന്റെയും അതിക്രമങ്ങളുടെയും എല്ലാം ചരിത്രം മാത്രമേ ഉള്ളൂ. എന്നാൽ ഏതാനും 1, 2, 3 നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞത്. എന്റെ പൊന്നുമക്കളെ, പത്രോസ്ലീഹായും യോവേൽ പ്രവാചകനും തെസലോനിക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസുമെല്ലാം നമ്മെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴേ അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നല്ല കള്ളന്റെ ചരിത്രം എന്തായിരുന്നു എന്ന് ഞാൻ ചോദിക്കുക. നല്ല കള്ളന്റെ ചരിത്രം വിശുദ്ധിയുടെ ചരിത്രമായിരുന്നില്ല. നല്ല കള്ളന്റെ ചരിത്രം തിന്മയുടെ ചരിത്രമായിരുന്നു, പാപത്തിന്റെ ചരിത്രമായിരുന്നു, കൊലപാതകത്തിന്റെ അതിക്രമത്തിന്റെ ചരിത്രമായിരുന്നു. അവന്റെ ചരിത്രം നല്ല ചരിത്രം എന്ന് പറഞ്ഞത് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിമിഷങ്ങളാണ് ഇന്ന് ദൈവം നമുക്ക് തരുന്നത്. ഈ നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നേ ഉള്ളൂ. ഇവിടെയാണ് യോവേൽ പ്രവാചകന്റെ വചനം 2:12 ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ പക്കലേക്ക് തിരിഞ്ഞു വരുവിൻ എന്ന്. ഇപ്പോഴെങ്കിലും ഓരോ വചനത്തിലൂടെയും ദൈവം ഇതുപോലെ നമ്മെ മാടി വിളിക്കുകയാണ്. നാം എന്ത് ചെയ്യണമെന്ന് പൗലോസ്ലീഹ തെസലോനിക്കാർ കഴിയ 1:4, 10 പറയുന്നുണ്ട്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കണം. അതാണ് ഉറക്കത്തിലും ഉണർവിലും, ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലും നാം എപ്പോഴും അവനോടുകൂടി ജീവിക്കണമെന്നുള്ളതായ സന്ദേശം നമുക്ക് തരികയാണ്. ഇങ്ങനെയാണ് വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. യേശുവിന്റെ മരണത്തിനും ലക്ഷ്യമുണ്ടായിരുന്നു, അവന്റെ ഉത്ഥാനത്തിനും ലക്ഷ്യമുണ്ടായിരുന്നു, അവന്റെ സ്വർഗാരോഹണത്തിനും ലക്ഷ്യമുണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്റെ പാദത്തിന് കീഴിലാക്കിയതായ മിശിഹായ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് നാം നമ്മുടെ ഉറക്കത്തിലും ഉണർവിലും നാം അവനോടുകൂടി ഇരുന്ന് ജീവിച്ച് അവനോടുകൂടി രക്ഷപ്രാപിക്കുക, അതിനുവേണ്ടിയാണ് അവൻ മരിച്ചത്. പൊന്നുമക്കളെ, നമുക്ക് ഈ ദശാശന്ധിയില് പൗലോസ്ലീഹാ തെസലോനിക്കാർക്ക് ലേഖനത്തിൽ 2 പറയുന്നുണ്ട്, തിന്മയുടെ അജ്ഞാത ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. തിന്മയുടെ അജ്ഞാത ശക്തി, ആ അജ്ഞാത ശക്തി, അതിനെ നമ്മളൊന്ന് തിരിച്ചു കണ്ടുപിടിക്കേണ്ടത് ആവശ്യമുണ്ട്. ആരും നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ, ആരും നിങ്ങളെ ഇനിയുമേൽ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകും. അന്ത്യകാലത്തെ കുറിച്ച് പൗലോസ്ലീഹാ പറയാണ് തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകം പറയാണ്, ആ ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകുമെന്ന്. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. വെളിപാടിന്റെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധന്മാരുടെ വിശ്വാസവും അവരുടെ വിശുദ്ധിയെ കുറിച്ചുമെല്ലാം പറയും. ഇവിടെയാണ് വിശുദ്ധന്മാരുടെ വിശ്വാസം, ഇവിടെയാണ് അവരുടെ വിശുദ്ധി എന്ന് 1, 2, 3 തലങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഒരു വചനം എന്റെ പൊന്നുമക്കളുടെ മുമ്പിലേക്ക് ഞാൻ ഇട്ടു തരികയാണ്. ആരും നിങ്ങളെ വഞ്ചിക്കുവാനിട വരാതിരിക്കട്ടെ, ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന് ലോകത്തിൽ 4 ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മെ വഞ്ചിക്കുവാനിരിക്കുന്ന ആ ശത്രുക്കളെ തന്നെയാണ് കാണുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മളെ അടർത്തിയെടുക്കുവാൻ, വിശുദ്ധിയിൽ നിന്ന് നമ്മളെ അടർത്തിയെടുക്കുവാൻ. ഞാൻ ഒരു പെൺകുട്ടി പറയായിരുന്നു, അച്ഛാ ഞാൻ എത്ര നല്ലവളായിട്ട് ജീവിച്ച, പക്ഷേ കഴിഞ്ഞ ആ മാസം മുതല് എന്റെ ആത്മാവ് നരകമാണ്, എന്റെ മനസ്സും നരകമാണ്. ചോദിച്ചു പറഞ്ഞെന്നറിയാമോ, അവളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്പർ ഒരു യുവാവിന് കൊടുത്തിട്ട് അവൻ എപ്പോഴും ഇവളെ വിളിച്ച്, ഫോണിൽ കൂടെ വിളിച്ച് ഇവളുടെ മനസ്സിനെ കറപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ളതായ വാക്കുകളും സന്ദേശങ്ങളും എല്ലാം കൊടുക്കുകയാണ്. പാപത്തിലേക്ക് കടന്നുപോകത്തക്ക രീതി, ഇവളുടെ ഇമോഷൻ, വികാരങ്ങളെ ഇളക്കി വിടുന്ന രീതിയിലുള്ളതായ സന്ദേശങ്ങൾ കൊടുത്തിട്ട് അവൾ പറയുകയാണ് എന്റെ മനസ്സും ആത്മാവും നരകത്തിലാണ് എന്ന്. ഈ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്, ആരും നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ. നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യനിതാ പ്രത്യക്ഷപ്പെടാൻ പോയിരിക്കുന്നു, പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ പെൺകുട്ടിയെ നശിപ്പിക്കുന്ന അവൻ, അതായത് അവൻ നാശത്തിന്റെ സന്താനമാണ്, അരാജകത്തിന്റെ മനുഷ്യനാണ്, അവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മദ്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളെ, മദ്യത്തിലേക്ക്, ലഹരി പദാർത്ഥങ്ങളിലേക്ക്,
നാശം വഹിക്കുന്നതായ ചിന്തകളിലേക്ക് ബ്ലൂ ഫിലിമിലേക്ക് എല്ലാ മക്കളെ നശിപ്പിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയി നശിപ്പിക്കുകയാണ്. എത്ര പേരെ നശിപ്പിക്കാമെന്നാണ് അവരുടെ കാൽക്കുലേഷൻ, അവരുടെ കണക്കെഴുത്ത്. കുഞ്ഞുമക്കളെ, നമ്മൾ ഇവിടെയാണ് പറയേണ്ടത്, നാം ആരും, പൗലോസ് പറയുന്നു, ആരും നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ. അവൻ വരും, ആ തിന്മയുടെ മനുഷ്യൻ. അവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ദൈവമെന്ന് വിളിക്കപ്പെടുന്ന എന്തുണ്ടോ, ആരാധന വിഷയമായി എന്തുണ്ടോ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാരുണ്ടോ, ദൈവവിശ്വാസം എവിടെയുണ്ടോ, അതിനെല്ലാം അവൻ അതിനെല്ലാം നശിപ്പിച്ച് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം മുകളിൽ അവൻ കയറിയിരിക്കും. എന്നിട്ട് അവൻ പറയും, ഞാനാണ് ഈ ദൈവം, നീ സ്നേഹിക്കുന്ന ദൈവം ഞാനാണ്, നീ സ്നേഹിക്കുന്ന കർത്താവ് ഞാനാണ്, നീ അന്വേഷിക്കുന്ന ദൈവം ഞാനാണ് എന്ന് പറഞ്ഞ് അവൻ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആരാധനാലയത്തിൽ സ്ഥാനം പിടിക്കും. സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും കൂടി അത്ഭുതങ്ങളോടും കൂടി കടന്നു വരും. ഇതാണ് വചനം നമ്മെ പറയുക. ഒക്കെ പറഞ്ഞ വചനം എന്താന്നൊക്കെ, സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം, അരാജകത്വത്തിന്റെ ആ മനുഷ്യന്റെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി അവൻ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോഴാണല്ലോ സത്യത്തെ ഞാൻ സ്നേഹിക്കണോ വേണ്ടയോ, രക്ഷ പ്രാപിക്കണോ വേണ്ടയോ എന്ന് സന്ദേഹിച്ചിരിക്കുന്ന വ്യക്തികളെ അവൻ കണ്ടുപിടിക്കും. അവരെ അവൻ വഞ്ചനയിലൂടെ, ചതിയിലൂടെ അവരെ പെട്ടെന്ന് വലിച്ചെഴിച്ചിട്ട് അവരെ തിന്മയിലേക്ക് നയിക്കുവാൻ അവന് പെട്ടെന്ന് സാധിക്കും. വ്യാജമായതിനെ മുഴുവനും, അതിലേക്ക് ചാഞ്ഞിരിക്കുന്ന മുഴുവനും പെട്ടെന്ന് സ്വീകരിക്കാനുള്ളതായൊരു മിഥ്യാബോധം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ മിഥ്യാബോധം ഉണരുമ്പോൾ ദൈവക്രോധം അവരിൽ ഉണരും. കാരണം ഇത്രയെല്ലാം കിട്ടിയിട്ടും അവർ ദൈവത്തെ അകന്നു പോകുന്നല്ലോ എന്നുള്ളതായ രീതിയിൽ ദൈവത്തിന്റെ ക്രോധം ഒരുപക്ഷെ അവരിലേക്ക് വരും. ഇവിടെ പറയുന്നുണ്ട്, സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിക്കുന്നവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. സത്യത്തിൽ വിശ്വസിക്കാതെ, സത്യത്തിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു സത്യമാണ്, യേശു സത്യമാണ്, ക്രിസ്തു രക്ഷകനാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്. ഈ സത്യത്തിനൊരിക്കലും ഒരു മാറ്റമില്ല. യേശു ക്രിസ്തു രണ്ടാമത് വരും, വാനമേഘങ്ങളിലായിരിക്കും അവൻ വരിക. മറ്റൊന്നുമല്ല, വാനമേഘങ്ങളിലായിരിക്കും അവൻ വരിക. നമുക്ക് പ്രത്യേകം ഓർക്കാം എന്റെ കുഞ്ഞുമക്കളെ, നമുക്ക് ഇപ്പോഴെങ്കിലും, ഇതാണ് വചനം, ഇപ്പോഴെങ്കിലും നമുക്ക് ദൈവത്തിന്റെ പക്കലേക്ക് തിരിയാം, നമുക്ക് വിലാപത്തോടെ ദൈവത്തിന്റെ പക്കലേക്ക് തിരിയാം. എവിടെയെല്ലാം ഞാൻ തെറ്റിപ്പോയി എന്നോർത്ത് അതിന്റെ മുമ്പിൽ ചടഞ്ഞുകൂടിയിരുന്ന് വിലപിക്കാനുള്ള സമയമല്ല ഇത്. മറിച്ച് എവിടെയെല്ലാം എനിക്ക് തെറ്റിപ്പോയോ, എവിടെയെല്ലാം ഞാൻ തകർന്നു വീണോ, അതിനെ ഓർത്തുകൊണ്ട് ദൈവകരുണയുടെ മുമ്പിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ടും അവിടുത്തെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും കരുണയ്ക്ക് വേണ്ടി യാചിച്ച് രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരിക, ഇതാണ് നമ്മൾ ചെയ്യുക. ദാനിയേലിന്റെ പുസ്തകത്തില് പ്രത്യേകിച്ച് 11-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവരെ അവരെപ്പോഴും ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്നവരെ, ദൈവത്തെ സ്നേഹിക്കാൻ പഠിച്ചവരെ, അവർ ഉറച്ചങ്ങ് നിൽക്കും. കുഞ്ഞുമക്കളെ, നമുക്കും അവരുടെ കൂടെ നിൽക്കാം, അവരുടെ കൂടെ തന്നെ നമുക്ക് നിൽക്കാം. കുറെ കാലത്തേക്ക് നമ്മൾ തകർന്നു വീണ്, ഒരുപക്ഷെ തകർന്നു വീണേ പോയേക്കാമെങ്കിലും ശരി, ജനത്തിൽ നിന്ന് ഉയരുന്നതായ ജ്ഞാനികൾ പറയും അതിലേ പോകരുത്, അത് തെറ്റാണ്, അതിലേ പോകരുത്, അത് തെറ്റാണെന്ന് പറയുമ്പോൾ ആ ജ്ഞാനികളെ സ്വീകരിക്കുക. ദൈവം പല രീതിയിൽ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ജ്ഞാനികളിലൂടെ, പ്രവാചകന്മാരിലൂടെ, പുരോഹിതരിലൂടെ, മാതാപിതാക്കളിലൂടെ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ആ സർവചനങ്ങളെ കേട്ടുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഇപ്പോഴെങ്കിലും എന്റെ പക്കലേക്ക് മടങ്ങി വരുവിനെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സ്നേഹസമ്പന്നനായ അങ്ങയെ ഞങ്ങളെപ്പോഴും കാണട്ടെ. ഉപവാസത്തോടും കണ്ണീരോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ പക്കലേക്ക് തിരിയുവാൻ ഞങ്ങളെ അങ്ങ് അനുവദിക്കണമേ. പരിശുദ്ധ അമ്മ ഞങ്ങൾക്കെപ്പോഴും സഹായമായിരിക്കട്ടെ. അങ്ങിൽ നിന്ന് അകന്ന് ദൂരെ പലായനം ചെയ്യുവാൻ അമ്മ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല. ചെയ്തുപോയ ആ തെറ്റുകളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും നിരാശപ്പെടാതെ വലിയ പ്രത്യാശയോടെ അങ്ങയെ പക്കലേക്ക് അണയുന്ന ഞങ്ങൾക്ക് പൊയ്പോയ പരിശുദ്ധിയും പൊയ്പോയ ഐഡന്റിറ്റിയും സമാനതയുമെല്ലാം അങ്ങ് തന്നെ തിരിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗമാക്കി നിറഞ്ഞൊരു നാടും മൊഴിയിൽ ജീവൻ പകർന്നൊരു നാടും ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാടും അന്നമായി മന്ന ഒഴിച്ചൊരു നാടും മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരി ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം ആത്മപ്രേരിതം ഹൃദയോ ജീവനം ജീവദാ